കടബാധ്യത മൂലം വ്യാപാരി ആത്മഹത്യ ചെയ്തു. വെള്ളനാട് ഉറിയാക്കോട് സ്വദേശി രാധാകൃഷ്ണൻ നായരാണ് ആത്മഹത്യ ചെയ്തത്. 56 വയസ്സായിരുന്നു. വെങ്ങാനൂരിൽ അമ്മ എന്ന ഹോട്ടൽ നടത്തി വരികയായിരുന്നു. കൊറോണ കാലം മുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. വീടിന് പുറകിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന്, ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു? സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ 2 വർഷമായിട്ട് ഹോട്ടൽ ബിസിനസ് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പണിക്കാർക്ക് ശമ്പളം കൊടുക്കാനും സാധനങ്ങൾ ചിലവാകാതെയും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. 8-10 ലക്ഷം രൂപ തന്നെ അവിടെ പരിസരവാസികളടുത്തും പല ആളുകളടുത്തും അവർ കടം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെ ആരോടെങ്കിലും ബന്ധുക്കളോട് വല്ലതും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ള സൂചിപ്പിക്കുകയല്ലോ ചെയ്തു. പലപ്പോഴും പുള്ളി പൊതുവെ വളരെ ശാന്തനാണ്, എങ്കിലും വളരെ ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വട്ടിക്ക് കൊടുക്കാൻ വയ്യ, വട്ടി കൊടുക്കുന്നതിന് വീണ്ടും വട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു, സാമ്പത്തികമായിട്ട് എനിക്ക് വളരെ കഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഏത് പലിശക്കാരൻ അങ്ങനെ സ്ഥിരം വാങ്ങിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അവര് പലിശക്കാരുടെ ഹറാസ് കൊണ്ടല്ല മരിച്ചത്, പക്ഷെ സാമ്പത്തികമായിട്ട് ഇനി എങ്ങനെ ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ഇത്. അതായത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് പുള്ളിയുടെ എല്ലാ ആസ്തിയും പോയി, എല്ലാ രീതിയിലും കച്ചവടം ഒരു സൈഡിൽ പോയി, കടങ്ങൾ കൂടി കൂടി വരണു, നാളെ ഇനി എങ്ങനെ ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. ഈ കോവിഡ് പ്രതിസന്ധിയാണോ? കോവിഡ് പ്രതിസന്ധിയാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം. കോവിഡ് പ്രതിസന്ധി തന്നെയാണ് ഏറ്റവും വലിയ കാരണം. അതിൻ്റെ അത് തന്നെയാണ് ബിസിനസ് ഇത്രയും ഇതാകാൻ കാരണം. ഈ ഇത് സംബന്ധിച്ച് പുള്ളി നിങ്ങളോട് നിങ്ങൾ സംസാരിക്കുമല്ലോ ചെയ്തിരുന്നു. സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നുള്ളത് പല പ്രാവശ്യം നമ്മളുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പിന്നെ ബാക്കിയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. വെങ്ങാനൂർ വെങ്ങാനൂരാണ് ഈ ഹോട്ടൽ നടത്തിയിരുന്നത്. ഹോട്ടലിൻ്റെ പേര് അമ്മ ഹോട്ടൽ എന്നാണ്. സാമ്പത്തിക പ്രശ്നം ഒരുപാട് പുള്ളി വലറ്റിട്ടുണ്ട്. അത് മാത്രമല്ല, മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ബാങ്ക് ലോണൊക്കെ എടുത്താണ്, വിദ്യാഭ്യാസ വായ്പ എടുത്താണ് മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ വായ്പയൊക്കെ കുറേയൊക്കെ അടച്ച് തീർത്തിട്ടുണ്ട്, ഏറെക്കുറെ അടച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഈ മരുമകളെ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ടും മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് റിക്കവറിയായി വരികയായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഈ കോവിഡിൻ്റെ കാലഘട്ടം വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ബിസിനസ് വളരെ ഡല്ലാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാര്യം ബിസിനസ് ഇല്ല, കടയിൽ ബിസിനസ് ഇല്ലാത്തൊരു പ്രതിസന്ധിയാണ്. അത് തന്നെയാണ് മരണത്തിന് ഏറ്റവും വലിയ കാരണമായി കാണുന്നത്. ഓക്കെ.